നമസ്കാരം. സ്കിൽ ടൈമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പതിവ് പോലെ പ്രിയപ്പെട്ട ജോണി കെ ലോറൻസ് അച്ഛനും സാവിയോ അച്ഛനും നമ്മെ അഭിസംബോധന ചെയ്യാനും പുതിയ ടാസ്ക് നൽകാനുമായി നമ്മോടൊപ്പമുണ്ട്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, നിങ്ങളെ സ്കിൽ ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്ക് വളരെ നന്നായിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായി ആ ടാസ്ക് പൂർത്തീകരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആഴ്ചത്തെ ടാസ്ക് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സാവിയോ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ കൂട്ടുകാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത്തവണ വളരെ വ്യത്യസ്തവും എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾക്കേറെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുമായ ഒരു ടാസ്ക്കാണ് നൽകുന്നത്. അതായത് ഒരു വിവരണം തയ്യാറാക്കുക, നിങ്ങളുടെ ദേവാലയത്തിൻ്റെ ശില്പഭംഗിയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. ഈ ഒരു വിവരണത്തോടുകൂടെ തന്നെ നിങ്ങളുടെ ദേവാലയത്തിൻ്റെ ഒരു വീഡിയോയും ചേർത്തിണക്കി ഞങ്ങൾക്ക് അയച്ചു തരിക. അയച്ചു തരേണ്ട നമ്പർ 97 46 61 47 64. ഏവർക്കും ഈ ടാസ്ക് വളരെ നന്നായി തന്നെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നല്ല ആശംസകളും. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ആഴ്ച ടാസ്ക് നൽകിയ ബഹുമാനപ്പെട്ട സാവിയച്ചനെ ഏറ്റവും ഹൃദ്യമായി നന്ദി പറയുന്നു. ഈ ടാസ്ക് നന്നായി ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്ക് ഈ ആഴ്ചത്തെ വിജയികൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. വിജയികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വിജയികളെ ഒന്ന് പരിചയപ്പെട്ടാലോ? വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ. ഈ ആഴ്ചത്തെ ടാസ്ക് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ സാധിക്കട്ടെ. ഏവർക്കും ആശംസകൾ. താങ്ക് യു ഫാദേഴ്സ്. കുട്ടികൾക്കെല്ലാം ടാസ്ക് ഇഷ്ടമായോ? രസകരമായ ഒരു ടാസ്ക് അല്ലേ? നിങ്ങളുടെ പള്ളിയുടെ ശില്പഭംഗി വിവരിക്കുന്ന ഒരു വീഡിയോ തയ്യാറാക്കുക. വീഡിയോയുടെ പരമാവധി ദൈർഘ്യം 1.5 മിനിറ്റ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ അയക്കേണ്ട നമ്പർ ഒന്നുകൂടെ പറയാം. 9 7 4 6 6 1 4 7 6 4. ഇനി നമുക്ക് നൈപുണി ബോധനമാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കുമായി ബന്ധപ്പെട്ട നൈപുണികൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറാണ്. ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, അല്പം പ്രയാസമുള്ള ഒരു ടാസ്ക്കായിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ലഭിച്ചത്. ഒരു ചിറകുണ്ടായാൽ എന്ന് സങ്കല്പിച്ച് 8 വരി നേഴ്സറി പാട്ട് എഴുതുക എന്നതായിരുന്നു ടാസ്ക്. പാട്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ചില കൂട്ടുകാർ മുങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ധാരാളം പേർ മികവുറ്റ രീതിയിൽ ടാസ്ക് പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ടാസ്ക് പൂർത്തീകരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഭാവന അഥവാ ഇമാജിനേഷൻ, സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി എന്നീ രണ്ട് നൈപുണികളാണ് ഈ ടാസ്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്തുവാനുള്ള ശേഷിയെയാണ് ഭാവനാ നൈപുണി എന്ന് വിളിക്കുന്നത്. അതുപോലെ മനുഷ്യനിലെ ഭാവനകളെ ആശയങ്ങളും ചിന്തകളുമായി രൂപപ്പെടുത്തി യാഥാർത്ഥ്യവൽക്കരിക്കാനുള്ള ശേഷിയാണ് സർഗാത്മകത നൈപുണി എന്ന് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് ചിറകുണ്ടായാൽ എങ്ങനെയായിരിക്കും എന്ന ഭാവന മനസ്സിൽ രൂപപ്പെടുത്തുകയും അതിനെ ഒരു നേഴ്സറി പാട്ടായി തയ്യാറാക്കുകയുമാണ് ചെയ്തത്. നല്ല ഭാവനകളിലേക്ക് നയിച്ചപ്പോൾ ഭാവനാ നൈപുണിയും നേഴ്സറി ഗാനം തയ്യാറാക്കണമെന്ന ആശയത്തെ മുൻനിർത്തി ഒരു നേഴ്സറി ഗാനം ചിട്ടപ്പെടുത്തിയപ്പോൾ സർഗാത്മകത നൈപുണിയും പ്രകടമായി. നാം ഇപ്പോൾ കണ്ട രണ്ട് നൈപുണികളും വളരെ പ്രധാനപ്പെട്ട നൈപുണികളാണ്. ഇവയെല്ലാം തന്നെ നാം പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളവയുമാണ്. ഈ എപ്പിസോഡിൽ നമുക്ക് ഭാവനാ നൈപുണിയെക്കുറിച്ച് അല്പം വിശദമായി ചിന്തിക്കാം. നിങ്ങളൊരു സിനിമ കാണുമ്പോഴും കഥ വായിക്കുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴുമെല്ലാം ഓർത്തിട്ടുണ്ടോ? ഇവയെല്ലാം സിനിമയായി കഥയായി പാട്ടായി നമ്മുടെ മുന്നിലെത്തുന്നതിന് മുൻപ് ചില മനുഷ്യരുടെ മനസ്സിൽ വിരിഞ്ഞ ഭാവനാ ചിത്രങ്ങളായിരുന്നുവെന്ന്. മിക്കവാറും പേർക്കും
ഇല്ല എന്നായിരിക്കും ഉത്തരം. യഥാർത്ഥത്തിൽ ഏതൊരു ഉദാത്ത സൃഷ്ടിയുടെ പിന്നിലും ഒരു ഭാവനയുണ്ട്. ഏതൊരു ലക്ഷ്യം നേടുന്നതിന് പിന്നിലും ഒരു ഭാവനയുണ്ട്. ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും കലാസൃഷ്ടികളുടെയും പിന്നിലും ഭാവനകളുണ്ട്. ജീവിത ലക്ഷ്യം നേടുന്നതിനും ഭാവനകൾ അനിവാര്യമാണ്. ചുരുക്കത്തിൽ, ഒരാളുടെ ജീവിത വിജയത്തിനും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സാമൂഹിക ജീവിത പ്രകാശനത്തിനും ഭാവനാ നൈപുണി കൂടിയേ തീരൂ. നല്ല ഭാവന ഉള്ളവർ തൊടുന്നതെല്ലാം പൊന്നാക്കുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഭാവനാ നൈപുണി പല വിധത്തിൽ സഹായകമാണ്. ജീവിത വിജയത്തെക്കുറിച്ചുള്ള ഭാവനകൾ നിങ്ങളെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. സർഗസൃഷ്ടികളെക്കുറിച്ചുള്ള ഭാവനകൾ നിങ്ങളെ കണ്ടുപിടുത്തങ്ങളിലേക്കും കലാസൃഷ്ടികളുടെ നിർമ്മിതികളിലേക്കും നയിക്കും. പറക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാവനകൾ കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കാനും മനോചിത്രങ്ങളാക്കി മനസ്സിലുറപ്പിക്കാനും സഹായകരമാണ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസക്തമായ ഈ നൈപുണികളിലൊന്നായ ഭാവനാ നൈപുണി വളർത്തിയെടുക്കുവാൻ എല്ലാ കൂട്ടുകാർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ നിങ്ങളുടെ പ്രകടനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. നിങ്ങൾ അയച്ചു തന്ന ഏതാനും നഴ്സറി പാട്ടുകളുടെ വീഡിയോകൾ ഇപ്പോൾ നമുക്ക് കാണാം. ആകാശത്തോപ്പിലെ കാഴ്ചകൾ കാണ എന്തു രസമാണെന്നറിഞ്ഞീനി. സൃഷ്ടാവൻ ദൈവത്തെ കാണുവാനായി ഞാൻ പറന്നു പറന്നു പോകുമല്ലോ. മലകളും കുന്നുകളും പറന്നിടും, പൂക്കളിലെ തേനുകർന്നിടും, ജലാക്ഷയത്തിൽ കളിച്ചിടും, ആകാശ കാഴ്ചകൾ കണ്ടിടും, അമ്മ വിളിച്ചാൽ വന്നിടും, അമ്മയുമായി കളിച്ചിടും. നല്ലതു ചെയ്തും നന്മകൾ ചെയ്തും പാടി പറക്കും ഞാൻ, വാനിൽ പാടി പറക്കും ഞാൻ. മലകെ പോൽ ചിറകുകൾ നൽകിയ ദൈവത്തിനു ഞാൻ നന്ദിയേകും. മാലാഖ പോൽ പറന്നു നടക്കും ലോകത്തെ രക്ഷിപ്പാനായി. വാരോളം പാടി നടന്ന് ഭൂതലമെങ്ങും കാണും ഞാൻ, വിസ വേണ്ട കശു വേണ്ട, ലോകം മുഴുവൻ കാണാലോ, ഈ ലോകം മുഴുവൻ കാണാലോ. മാനവതൻ കഷ്ടം താണ്ടി സ്നേഹം പകർന്നു നടന്നിടും, നേർവഴി കാട്ടി കൂടെ നടന്ന് പാറി പാറി നടന്നിടും. സ്നേഹം തൻ കരവലയാൽ പാറി പാറി നടന്നിടും. മനുജനു ഞാൻ ദൈവ സ്നേഹം വർണ്ണിച്ചിടും,
ദൈവമഹത്വം വെളിപ്പെടുത്തും. ചിറകു വിരിച്ചു പറന്നു എന്ന് എല്ലാം നോക്കിക്കാണും ഞാൻ. നല്ലതു മാത്രം ചികഞ്ഞെടുത്തു ചിറകിനടിയിൽ ഒതുക്കും ഞാൻ. നല്ലതു ചെയ്യാൻ നന്മകൾ കാണാൻ എന്നുടെ ചിറകുകൾ തുണയേകും. സ്നേഹത്തിൻ തെന്നുകർന്ന വാന മധുരമായി പറക്കും ഞാൻ. എന്നിലെ സ്നേഹത്തിന്റെ മലരുകൾ വിണ്ണിൻ മക്കൾക്ക് ചൊരിയും ഞാൻ. ദൈവകുമാരൻ സ്തോത്രം പാടി പാടിപ്പാറി നടന്നീലും. സർവവിശുദ്ധ ഗണത്തിന്റെയും നന്മകൾ പാടി നടന്നീലും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു ടാസ്കും പുതിയൊരു സ്കില്ലുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.